എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സച്ചിൻ ബാബു. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് കേബിൾ ടി വിയുടെ ബില്ല് ഓൺലൈനായിട്ട് പേടിഎം ത്രൂ എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ്. അതായത് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ കേബിൾ ടി വിയുടെ ബില്ല് അടയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പേടിഎം ഓപ്പൺ ചെയ്യാം. പേടിഎം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൽ റീചാർജ് ആൻഡ് ബിൽ പേ ബിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വരുന്ന ഓപ്ഷനുകളിൽ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് കേബിൾ ടി വി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ചോദിക്കും. ആ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതാണ് ഓപ്പറേറ്റർ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റർ സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കേബിൾ ടി വിയുടെ കൺസ്യൂമർ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഡീറ്റെയിൽസും ബാലൻസും നമ്മൾ അടയ്ക്കേണ്ട തുകയൊക്കെ വരും. ഇപ്പം നമുക്ക് ഫുൾ എമൗണ്ട് വേണമെങ്കിൽ ഫുൾ എമൗണ്ട് അടയ്ക്കാം, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് അടയ്ക്കേണ്ടത് അത് നമുക്ക് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ എത്ര എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടും അടയ്ക്കാൻ പറ്റും. ഞാനിതിൽ 1000 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ഡീൽസ് കുറേ അവൈലബിൾ ആയിരിക്കും. വേണ്ട സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊമോ കോഡ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആക്ച്വലി കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പേടിഎം ബാലൻസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണോ പേടിഎമ്മായിട്ട് കണക്ട് ആക്കിയിട്ടുള്ളത് ആ ബാങ്ക് വഴിയും പേയ്മെൻറ്റ് നടത്താം. ബാങ്ക് വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യു പി ഐ പിൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് അടിച്ചാൽ പേയ്മെൻറ്റ് നടക്കും. ഇനി അതല്ലെങ്കിൽ വേറൊരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ പേടിഎം പോസ്റ്റ് പെയ്ഡ് ഉണ്ട്. പേടിഎം പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേടിഎം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അതിൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏഷ്യാനെറ്റ് ഡിജിറ്റൽ ടി വിയുടെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.